ഓവർവ്യൂ ഓഫ് സിട്രിക് ആസിഡ് സൈക്കിൾ. സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് ഒരു വിഹഗ വീക്ഷണം. സൈറ്റോപ്ലാസത്തിൽ ഗ്ലൈക്കോളിസിസ് നടക്കുന്നുവെന്നും ഓരോ ഗ്ലൂക്കോസ് തന്മാത്രയിലും നിന്ന് രണ്ട് പൈറുവേറ്റ് തന്മാത്രകൾ രൂപപ്പെടുന്നുവെന്നും നമുക്കറിയാം. ഈ പൈറുവേറ്റ് തന്മാത്രകൾ മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിനുള്ളിൽ, അതായത് മൈറ്റോകോൺഡ്രിയയുടെ ഉൾവശത്ത്, അസറ്റൈൽ കോയൻസൈം എ ആയി പരിവർത്തനം ചെയ്യപ്പെടുന്നു. ഇത് അസറ്റൈൽ കോയെ എന്നും അറിയപ്പെടുന്നു. അതിനാൽ ഗ്ലൈക്കോളിസിസിനെയും സിട്രിക് ആസിഡ് സൈക്കിളിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന മെറ്റബോളിക് ഇന്റർമീഡിയറ്റായി അഥവാ മധ്യവർത്തി തന്മാത്രയായി അസറ്റൈൽ കോയെ പ്രവർത്തിക്കുന്നു. വ്യക്തതയ്ക്കായി ഞങ്ങൾ അസറ്റൈൽ കോയയുടെ കോയൻസൈം ഭാഗം കാണിക്കുന്നില്ല, പകരം അതിനെ രണ്ട് കാർബൺ തന്മാത്രയായ അസറ്റേറ്റായി പ്രതിനിധീകരിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് പൈറുവേറ്റ് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ എത്തുന്നത്? ഇത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലേക്ക് അഥവാ ഉൾവശത്തേക്ക് പൈറുവേറ്റിനെ കൊണ്ടുപോകുന്ന ഒരു കാരിയർ പ്രോട്ടീൻ അഥവാ വാഹക മാംസ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അവിടെ അത് ഓക്സിഡൈസ് ചെയ്ത് പൈറുവേറ്റ് ഡീഹൈഡ്രജനേസ് എന്ന എൻസൈം വഴി അസറ്റൈൽ കോയെ ഉണ്ടാകുന്നു. ഈ പ്രതിപ്രവർത്തനത്തിൽ അഥവാ കെമിക്കൽ റിയാക്ഷനിൽ പൈറുവേറ്റ് അസറ്റൈൽ കോയിലേക്ക് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നതിനാൽ കാർബൺ ഡയോക്സൈഡിന്റെ ഒരു തന്മാത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. കൂടാതെ എൻ എ ഡി പ്ലസിന്റെ ഒരു തന്മാത്ര എൻ എ ഡി എച്ച് ആയി റിഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഈ അവസാന രാസപ്രവർത്തനം വ്യക്തതയ്ക്കായി കാണിക്കുന്നില്ല. സിട്രിക് ആസിഡ് സൈക്കിൾ ഇനി പറയുന്ന എട്ട് ഘടകങ്ങൾ അഥവാ എട്ട് ഘട്ടങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. കൂടാതെ മൂന്ന് എൻ എ ഡി എച്ച് തന്മാത്രകൾ ഉൽപ്പാദിപ്പിക്കുകയും രാസ ഊർജം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. സിട്രിക് ആസിഡ് സൈക്കിളിന്റെ ആദ്യഘട്ടത്തിൽ എൻസൈം സിട്രേറ്റ് സിന്തേസ് അസറ്റൈൽ കോയിൽ നിന്നുള്ള രണ്ട് കാർബൺ അസറ്റൈൽ ഗ്രൂപ്പിനെ നാല് കാർബൺ തന്മാത്രയായ ഓക്സലോ അസറ്റേറ്റുമായി സംയോജിപ്പിക്കുന്നു. ഇത് ആറ് കാർബൺ തന്മാത്ര സിട്രേറ്റ് ഉണ്ടാകുന്നതിലേക്ക് നയിക്കുന്നു. രണ്ടാം ഘട്ടത്തിൽ അക്കോണിറ്റേസ് വഴി സിട്രേറ്റ് ഐസോമറൈസ് ചെയ്ത് ഐസോസിട്രേറ്റായി മാറ്റപ്പെടുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഐസോസിട്രേറ്റ് ഡൈഹൈഡ്രജനേസ് ഉപയോഗിച്ച് ഐസോസിട്രേറ്റ് ഓക്സിഡൈസ് ചെയ്യപ്പെടുകയും അഞ്ച് കാർബൺ തന്മാത്രയായ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയിൽ ഒരു കാർബൺ ഡയോക്സൈഡ് തന്മാത്ര പുറത്തു വരികയും ഒരു എൻ എ ഡി പ്ലസ് തന്മാത്ര എൻ എ ഡി എച്ച് ആയി റിഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. നാലാമത്തെ ഘട്ടത്തിൽ ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീഹൈഡ്രോജിനേസ് ആൽഫ കീറ്റോ ഗ്ലൂട്ടറേറ്റ് ഡീ കാർബോക്സിലേറ്റ് ചെയ്ത് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡിന്റെ ഒരു തന്മാത്ര ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. തൽഫലമായി ഉണ്ടാകുന്ന തന്മാത്ര കോയൻസൈം എയുമായി സംയോജിച്ച് സക്സിനൈൽ കോയെ രൂപപ്പെടുന്നു. കൂടാതെ എൻ എ ഡി പ്ലസിന്റെ മറ്റൊരു തന്മാത്ര എൻ എ ഡി എച്ച് ആയി മാറുന്നു. ഈ ഡയഗ്രാമിൽ അഥവാ ചിത്രത്തിൽ ഈ കെമിക്കൽ റിയാക്ഷന്റെ ഉൽപ്പന്നത്തെ അഥവാ ഈ രാസപ്രവർത്തനത്തിന്റെ ഉൽപ്പന്നത്തെ സക്സിനേറ്റ് ആയി കാണിക്കുന്നു. വ്യക്തതയ്ക്കായി കോയൻസൈം എ ഒഴിവാക്കുന്നു. അഞ്ചാം ഘട്ടത്തിൽ സക്സിനൈൽ കോയൻസൈം എ സക്സിനൈൽ കോയെ സിന്തറ്റൈസ് വഴി സക്സിനേറ്റ് ആയി പരിണാമം ചെയ്യപ്പെടുന്നു. കൂടാതെ കോയൻസൈം എയും പുറത്തുവിടുന്നു. ഈ കെമിക്കൽ റിയാക്ഷൻ അഥവാ രാസപ്രവർത്തനം ജി ടി പി മറ്റൊരു ഉയർന്ന ഊർജ്ജ തന്മാത്രയും ഉൽപ്പാദിപ്പിക്കുന്നതിന് കാരണമാകുന്നു. വ്യക്തതയ്ക്കായി ഇതും ഡയഗ്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ ഘട്ടത്തിൽ സക്സിനേറ്റ് ഡൈഹൈഡ്രോജിനേസ് ഉപയോഗിച്ച് സക്സിനേറ്റ് ഫ്യൂമറേറ്റ് ആയി ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. സിട്രിക് ആസിഡ് സൈക്കിളിലെ മറ്റെല്ലാ എൻസൈമുകളിൽ നിന്നും വ്യത്യസ്തമായി സക്സിനേറ്റ് ഡീഹൈഡ്രോജിനേസ് ആന്തരിക മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ അഥവാ മൈറ്റോകോൺഡ്രിയൽ പഠനത്തിൽ നിമഗ്നമായിരിക്കുന്നു. കൂടാതെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ശൃംഖലയുടെ ഒരു ഘടകമായ ഇതിനെ കോംപ്ലക്സ് രണ്ട് എന്നും വിളിക്കുന്നു. കോംപ്ലക്സ് രണ്ട് സക്സിനേറ്റ് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന രണ്ട് ഇലക്ട്രോണുകൾ കോയൻസൈം ക്യൂവിലേക്ക് കൊടുക്കുന്നു. കോയൻസൈം ക്യൂ അതിനെ ഇലക്ട്രോണുകളെ കോംപ്ലക്സ് മൂന്നിലേക്ക് എത്തിക്കുന്നു. കോംപ്ലക്സ് രണ്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട വശം ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നതിന് എൻ എ ഡി പ്ലസിന് പകരം എഫ് എ ഡി ഉപയോഗിക്കുന്നു എന്നതാണ്. ഏഴാം ഘട്ടത്തിൽ ഫ്യൂമറേസ് എന്ന എൻസൈം ഫ്യൂമറേറ്റിനെ മാലേറ്റാക്കി മാറ്റുന്നു. അവസാനമായി എട്ടാം ഘട്ടത്തിൽ മാലേ ഡീഹൈഡ്രേജനേസ് എന്ന എൻസൈം മാലേറ്റിനെ ഓക്സിഡൈസ് ചെയ്ത് ഓക്സലോ അസറ്റേറ്റ് വീണ്ടും രൂപപ്പെടുത്തുകയും ഈ പ്രക്രിയയിൽ അതായത് കെമിക്കൽ റിയാക്ഷനിൽ എൻ എ ഡി പ്ലസിന്റെ ഒരു തന്മാത്ര എൻ എ ഡി എച്ച് ആയി റിഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇങ്ങനെ പുനർനിർമ്മിക്കപ്പെട്ട ഓക്സലോ അസറ്റേറ്റ് അടുത്ത സൈക്കിളിൽ മറ്റൊരു അസറ്റൈൽ കോയയുമായി സംയോജിക്കുന്നു.